ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതൊരു അത്ഭുതത്തിന്റെ ദിവസം, ഇതൊരു അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവൻ നിനക്കായി കരുതുന്നവനാകയാൽ നിന്റെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. നിങ്ങളുടെ ഭാരം ലോകത്തിൽ ആരും എടുക്കാനില്ലെങ്കിൽ യേശു പറയാം, നിന്റെ ഭാരം എൻ്റെ മേലിടും. ഇന്ന് നിന്റെ ഭാരം ചുമക്കാൻ കഴിയുന്ന ആ യേശു നിന്റെ ചാരനിക്കുകയാണ്. നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. ഇന്ന് റോമ ലേഖനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് റോമൻ ചാപ്റ്റർ 12 12 അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. സുപരിചിതമായ വാക്യമാണ്, പരിശുദ്ധാത്മാവ് ഹൃദ്യമായി സംസാരിക്കും. റോമാലേഖനം 12 അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവുമായി സമർപ്പിപ്പീൻ. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. യാഗമായി സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. രണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. രൂപാന്തരപ്പെടണം. 11 വാക്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ദൈവത്തെ സേവിക്കണം. റോമാലേഖനം 12 അധ്യായം വളരെ പ്രധാന അധ്യായമാണ്. അതിനകത്ത് രണ്ട് പദങ്ങൾ എടുക്കുന്നു. ഒന്ന്, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ സമർപ്പിക്കണം. രണ്ട്, നിങ്ങളുടെ മനസ്സ് പുതുക്കി നിന്റെ മനസ്സിനെ ഒന്ന് കഴുകണം. എന്നിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മൂന്ന്, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. വായിക്കുമ്പോൾ ഇപ്പോൾ ഒരു പരസ്പര ബന്ധമില്ല, അതിനെ ബന്ധിപ്പിക്കാൻ ആ പ്രസംഗം ഒരാമീൻ പറയണം. പൗലുശ്ലീഹ പറയുക, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ഒന്ന്, ദൈവത്തിൻ്റെ മനസ്സ്. ദൈവത്തിൻ്റെ മനസ്സ് ആരാഞ്ഞറിഞ്ഞവൻ ആര്? അവന് മന്ത്രിയായി ഇരുന്നവൻ ആര്? ഇവിടെ എഴുതിയിരിക്കുക, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധകരായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. എന്തിനെ? എന്തിനെ? നമ്മുടെ ശരീരത്തെ. പഴയ നിയമത്തിൽ ശ്രദ്ധിക്കണമേ, ദേവാലയങ്ങൾ 7 വെളിപ്പെടുത്തുന്നു. വേദപുസ്തകത്തിൽ 7 തരത്തിലുള്ള ദേവാലയങ്ങളുണ്ട്. ഡെലിശലേ ദേവാലയം മുന്നോട്ട് വായിച്ചു മുന്നേ ദേവാലയങ്ങളുടെ പരമ്പരയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഒറ്റ ആലയമാണ് ഉള്ളത്, അത് ശരീരമെന്ന ആലയമാണ്. ഒരാമയും പറഞ്ഞാട്ട്, മുമ്പോട്ട് പോകുമ്പോഴും ആലയങ്ങളുണ്ട്, അങ്ങനെയല്ല, ശരീരമെന്ന ആലയം. ശ്രദ്ധിക്കണം, അത്യുന്നതൻ കൈപ്പണിയായ ക്ഷേത്രത്തിൽ വാസം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇടയിൽ പണിതെടുക്കുന്ന ആലയങ്ങൾക്ക് വലിയ സ്ഥാനമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓഡിറ്റോറിയങ്ങളും ആരാധനയെ സ്ഥലമാക്കുന്നത്. അതുകൊണ്ട് രാമ്യം വരുന്നില്ല. ഹല്ലേലൂയ. അതിൻ്റെ കാരണം പറയാം, ദൈവം വസിക്കുന്നത് ഹോളോബ്രിക്സിൽ കെട്ടിയ ഭിത്തികളാൽ കെട്ടപ്പെട്ട ബിൽഡിങ്ങിലല്ല വസിക്കുന്നത്, നമ്മുടെ ശരീരം എന്ന മന്ദിരത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ വായിക്കാം, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങൾ സമർപ്പിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. ഇന്ന് നിങ്ങളെ സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കണം, നിൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കണം, നിൻ്റെ സമ്പത്തിനെ സമർപ്പിക്കണം. ഞാനൊരു സത്യം നിന്നോട് പറയാം, ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിലെന്തു നഷ്ടം വന്നാലും ദൈവം ഇരട്ടിയായി തിരിച്ചു തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നോക്കിയേ, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട യോബിൻ്റെ ചരിത്രം നിങ്ങൾ തൊട്ടിട്ടില്ലേ? സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ, ഒറ്റ വാക്കിൽ, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട യോബ്, ജീസസ്, അവൻ്റെ സമ്പത്ത് പിശാചി പിച്ചുകീറി, അവൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം തകർത്തു, അവൻ്റെ ആരോഗ്യത്തെ ദൈവം മുടിച്ചു, പിശാച് മുടിച്ചു. പക്ഷേ യോബ് ചിരിച്ചുകൊണ്ടിരുന്നതിൻ്റെ കാരണം, ഞാൻ ദൈവത്തിന് സമർപ്പിച്ചതാണെങ്കിൽ ആര് വലിച്ചു കീറിയാലും തിരിച്ചു തന്നേ പറ്റൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ,
ഇന്നു പകൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ഭക്തന്റെ വിശ്വാസം പറയാം, എന്തൊക്കെ നഷ്ടം വന്നാലും ദൈവം അതിനെ തിരിച്ചു തരിക തന്നെ ചെയ്യും. ഈ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടവർക്ക് പരാതിയില്ല. ഈ പൗലൂസ്, പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ലേഖനം എഴുതിയ പൗലൂസ് ആണല്ലോ. പൗലൂസിന് ഉണ്ടായ നഷ്ടങ്ങളുടെ കഥ എഴുതിയിട്ടുണ്ട്. കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, കർത്താവിൻ സഹോദരൻ, കുറേ ലിസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് സെക്കൻഡ് കൊരിന്ത്യൻ എടുത്ത്, സെക്കൻഡ് കൊരിന്ത്യൻ ചാപ്റ്റർ 11:24, 2 കൊരിന്ത്യർ 11:24 24-ാമത്തെ വാക്യം മുതൽ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. 2-3 വാക്യം. യഹൂദരാൽ ഞാൻ ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ടു. ഒന്ന് കുറയാതെ 40 അടി 5 വട്ടം കൊണ്ടു. കേട്ടെ, ഞാൻ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു. ഒന്ന് കുറയാതെ അപ്പൊ 39 അടി വെച്ച് എത്ര കൊണ്ടു? 5 വട്ടം. 5 വട്ടം. ഇങ്ങോട്ട് നോക്കാം, നമ്മളെ അടിക്കണ്ട, വടി വെട്ടിയാ പോരായോ? നമ്മൾ പറയാം, എന്നാ പോരാ ബ്രദർ എന്നറിയോ? ഇവിടെ 39 അടി 5 വട്ടം കൊണ്ടവനും പരാതിയില്ല, കണ്ട മിണ്ടുന്നില്ല. നമ്മളെങ്ങാനും ആരെയെങ്കിലും സുവിശേഷം പറയാൻ പോയപ്പം ഇറങ്ങണ വെളിയിൽ നിന്ന് പറഞ്ഞാൽ നമ്മളത് വലിയ ബോംബ് പൊട്ടിയ ചരിത്രമാക്കും. ഇങ്ങോട്ട് നോക്ക്, പൗലൂസിനെ സമർപ്പിക്കപ്പെട്ടവന് പരാതിയില്ലെന്ന് അടുത്ത കേട്ടോ. ആ 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. 3 വട്ടം കോല് കൊണ്ട് അടി. ഒരിക്കൽ കല്ലേറ് കൊണ്ടു. 3 വട്ടം കപ്പൽ ചേതത്തിൽ അകപ്പെട്ടു. 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്. കള്ളന്മാരാലുള്ള ആപത്ത്. സ്വജനത്താലുള്ള ആപത്ത്. ജാതികളാലുള്ള ആപത്ത്. പട്ടണത്തിലെ ആപത്ത്. കാട്ടിലെ ആപത്ത്. കടലിലെ ആപത്ത്. കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്. അങ്ങനെയുണ്ട്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ട ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ. ഇങ്ങോട്ട് നോക്ക്, അതൊക്കെ വിട്ട, ഇനിയും വിട്ടാര്, ഇത്രയും സഹിച്ചിട്ടും പൗലൂസിന് പരാതിയുണ്ടോ? എന്നാ കാര്യം? ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവന് കഷ്ടത ഒരു പട്ടുമെത്തയാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ കഷ്ടതയിലും അവർ സന്തോഷിക്കും. അതിൻ്റെ കാരണം, ഈ കഷ്ടത കഷ്ടതയായിട്ട് കാണുന്നില്ല, ഇതിനെ ജയിക്കാൻ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട്. അപ്പം ശ്രദ്ധിച്ച് കേട്ടെ, ഞാൻ ഒരു വിഭാഗത്തിലേക്ക് വരാൻ പോവാം. അപ്പം നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, സമർപ്പിക്കപ്പെട്ടവനെ ഏതു സമയം വിടുതൽ പ്രതീക്ഷിക്കാം? വേണ്ട, മിണ്ടുന്നില്ല. ഏതു സമയവും. ഞാൻ ഒരിക്കലൊരു ഒരു പ്രസംഗം പ്രസംഗിത കേട്ട്, എനിക്ക് ഭയങ്കര ആശയമാണ്, ഞാൻ കേട്ടാൽ മറക്കത്തില്ല, എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ കൊണ്ടു നടക്കും. ചൂയിങ്കം വായിക്കത്തിരിക്കുന്നത് പോലെ ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ എൻ്റെ മനസ്സിലിട്ട് ചവച്ചുകൊണ്ടിരിക്കും. എൻ്റെ കാരണം ജീസസ്, അത് എപ്പോഴും അനുഗ്രഹമാണ്. അമ്മ ഒരു പ്രസംഗം പ്രസംഗിച്ച് ഞാൻ കടമെടുത്ത് പറയാം. അബ്രഹാമിൻ്റെ വീട്ടിൽ അബ്രഹാം, അമ്മ ഒരു ചാരുകസേരയിൽ ഇങ്ങനെ കിടക്കുക, കിടന്നപ്പം സാറ എന്നെ നോക്കി ഒരു നെസ്കോഫിയും കൊണ്ട് ഇങ്ങനെ വരിക. ഹല്ലേലൂയ, ആർക്ക് കൊടുക്കാനാണ്? അബ്രഹാമിന് കൊടുക്കാനാ. ഞാൻ നോക്കി കൊടുക്കാൻ വന്നപ്പോൾ ആ പ്രസംഗം പ്രസംഗിക്കുക, സാറയുടെ ഉദരത്തെ നോക്കി അബ്രഹാം പറഞ്ഞെന്ന് അദ്ദേഹം പ്രസംഗിച്ച്, സാറായെ നിന്റെ ഉദരത്തിൽ ഒരു അനക്കം ഞാൻ കാണുന്നു. എന്താ? നിർജീവമായി പോയതിനെ നോക്കിക്കൊണ്ട് വിശ്വാസത്തിന്റെ അപ്പോസ്തോലം വിളിച്ചു പറയുക, വിശ്വാസികളുടെ പിതാവ് വിളിച്ചു പറയുക, നിന്റെ ഉദരത്തിൽ ഒരു ചലനം കാണുന്നുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ കുഞ്ഞ, ഞാനൊരു കാര്യം പറയാം, വിശ്വാസം വിളിച്ച് പറയുന്നവനെ വിടുതൽ തിരക്കി വരും. ഓ, തീർന്നില്ല, ഒന്നുകൂടെ പറയാം, വിശ്വാസം വിളിച്ച് പറയുന്നവനെ വിടുതൽ അന്വേഷിച്ചു വരും. ഒരു ദിവസം നോക്കി എന്നെ നോക്കി പൊട്ടിക്കാത്തൊരു ലെറ്റർ ഇങ്ങോട്ട് നോക്ക്, ഇത് ടൈത്തിൻ്റെ കാറാകട്ടെ, പൊട്ടിക്കാത്തൊരു ലെറ്റർ ഇങ്ങോട്ട് നോക്ക്, കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് 3 ദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് കയറി വരിക. വെറുതെ വന്നല്ല, ഹായ് ബായ് പറഞ്ഞ് നിന്റെ വീട്ടിലെ ചിക്കൻ കടിക്കാൻ വന്നതല്ല. ഇങ്ങോട്ട് നോക്ക്, പൊട്ടിക്കാത്തൊരു രഹസ്യത്തിൻ്റെ ലെറ്റർ അവരുടെ കയ്യിലുണ്ട്. അതെന്താണെന്നറിയാമോ? നീണ്ട വർഷങ്ങളായി തടയപ്പെട്ട അബ്രഹാമിൻ്റെ കൂടാരത്തിലെ മറുപടിയാ. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർ ചേർന്ന് രാമീൻ പറയണം. എന്നോട് ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ദുഷ്ടൻ ബന്ധിച്ച വഴിയെക്കൂടെ നിന്റെ മറുപടി ചുരുട്ടിപ്പിടിച്ചോണ്ട് പൊട്ടിക്കാത്തൊരു ലെറ്ററുമായി ദൂതന്മാർ നിന്റെ വീട്ടിലേക്ക് വരട്ടെ. ഓ ജീസസ്, വിശ്വാസ കണ്ണത് കണ്ടോണ്ട് രാമീൻ പറഞ്ഞാട്ട്, വിശ്വാസത്തുള്ളത് കണ്ടോണ്ട് ഒരു സ്തോത്രം പറഞ്ഞാട്ട്, എനിക്ക് പരിശുദ്ധന്മാർ ബോധ്യം തരുന്നു, ഇതൊരു അസാധാരണ ദിവസമാണ്.
ഞാനിവിടെ നിന്നുകൊണ്ട് ഒരു വെളിപ്പാട് നിങ്ങളോട് പറയട്ടെ. കർത്താവിന്റെ സ്തോത്രം. അബ്രഹാമിന്റെ വീട്ടിലോട്ട് കയറി വരുന്ന വഴിയെ കൂടെ മൂന്ന് ദൂതന്മാര് കയറി വരിക. ഹല്ലേലൂയ. അവരുടെ കയ്യിൽ എന്റെ വിശ്വാസം പൊട്ടിക്കാത്തൊരു ലെറ്റർ ഇരിപ്പുണ്ട്. ആ വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളോടൊരു ദൂത് ഇങ്ങനെ പറയാം. സ്തോത്രം. നീ പ്രതീക്ഷിച്ച മറുപടിയുമായി വിശ്വാസം വിളിച്ചു പറഞ്ഞു നിന്റെ വീട്ടിലോട്ട് ആള് വരും. ഇന്ന് പകൽ എന്നോട് ദൈവം പറയുന്നു, ആമി ഇതുവരെ ആർക്കും കൊടുക്കാത്തൊരു മറുപടിയുമായി ആമി ദൂതന്മാർ നിന്റെ വീടിനകത്ത് കയറട്ടെ. 2016 നിന്റെ വീട്ടിൽ വിടുതലിന്റെ ഘോഷയാത്ര നടക്കത്തക്ക രീതിയിൽ എന്റെ യേശു മറുപടിയുമായി ദൂതന്മാരെ അയക്കട്ടെ. എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പറയാമേ. ബൈബിളിൽ ഒരു വാക്കുണ്ട്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക്, അത് വൈകിയാലും വരും എന്നത് പറഞ്ഞ് അതിനായി കാത്തിരിക്കുക. അത് വരിക തന്നെ ചെയ്യും, നിശ്ചയം താമസിക്കത്തില്ല. ഒരു കോടതി പദം കടമെടുക്കുക, കേസ് അവധിക്ക് വെക്കും. പിന്നെ ഇനി എന്ത് പ്രശ്നമുണ്ടാലും ഈ കേസ് അന്നേ എടുക്കൂ. കാരണം എന്താ? ജഡ്ജിയുടെ വാക്ക അന്നേ എടുക്കൂ. ശ്രദ്ധിച്ച് കേൾക്കണം. അമ്മി ഇതുപോലെ നിന്റെ ദർശനം അവധിക്ക് വെച്ചേക്കുക. ഞാനൊരു കാര്യം പറയാം, നിന്നെ മറന്നതല്ല, അവധിക്ക് വെച്ചേക്കുക. പിന്നെ ഒരു കളിപ്പമുണ്ട്, ചിലർ മരിച്ചു കഴിഞ്ഞാലും കേസെടുക്കുകയല്ല. ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ ആ കർത്താവിന് സ്തോത്രം. അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജീസസ് അബ്രഹാമിൻ്റെ വീട്ടിൽ ദൂതന്മാരെ സൽക്കരിച്ച കാര്യം എഴുതിയേക്കുന്നത്. അബ്രഹാമിൻ്റെ വീട്ടിലെ ദൂതന്മാരെ സൽക്കരിച്ച് എങ്ങനെ? 7 ദിവസം പഴക്കമുള്ള മട്ടൺ, അല്ല 7 ദിവസം പഴക്കമുള്ള ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്തു, ചൂടാക്കി, പിന്നെയും ചൂടാക്കി, പിന്നെയും ചൂടാക്കി, പിന്നെയും ചൂടാക്കി. ഇനിയും ഫുഡ് പോയിസൺ വരുമെന്ന് കണ്ടപ്പം ദൂതന്മാർക്ക് ചൂടാക്കി കൊടുത്തതെന്നല്ല. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കാം. ഞാൻ പറയട്ടെ, നല്ല പെടപെടയ്ക്കുന്നവനെ അറുത്ത് കറി വെച്ചങ്ങോട്ട് കൊടുക്കും. കൊടുക്കുന്ന കണ്ട് അനുഗ്രഹിക്കാതെ പോകുകയല്ല. ഒരാമയും വരുന്നില്ല. നിന്റെ സൽക്കാരത്തിൻ്റെ നിലവാരം പോലെ ആനി അനുഗ്രഹത്തിൻ്റെ നിലവാരം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ആഹാരം കൊടുക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം ഒരു പ്രത്യേക അനുഗ്രഹം. അത് കൊടുത്തു വാങ്ങിച്ചവർക്കേ അറിയത്തുള്ളൂ. അത് കൊടുത്തു വാങ്ങിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഈ മർമ്മം വെളിപ്പെട്ടു. അബ്രഹാം ദൂതന്മാരെ സൽക്കരിച്ചപ്പോൾ അബ്രഹാമിൻ്റെ ഫയൽ ദൈവം എടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുക, ഞങ്ങളുടെ നാട്ടിലെ വലിയ കൺവെൻഷനാണ്. സ്തോത്രം. ഇത് വെളിപ്പെട്ട അന്നേരം ഞാൻ വണ്ടി എടുത്തോണ്ട് വന്ന് ജീസസ്. എൻ്റെ കൂടെ ബൈബിൾ കോളേജ് പഠിച്ചത് എനിക്ക് പരിചയമുള്ളൊരു 10-26 ഉപദേശിമാരെ വിളിച്ചുകൊണ്ട് ഒരു ഹോട്ടലിൽ പോയി. അപ്പോൾ അവർ ചോദിച്ചു, അനുപാഷക്ക് ലോട്ടറി അടിച്ചോ? ഇല്ലടാ മോനെ, അടിച്ചു. അപ്പോൾ എല്ലാവർക്കും സപ്ലൈ ചോദിച്ചു, എന്നാ വേണം? നിങ്ങളുടെ അവിടെ എന്നെ ഉണ്ട്, അത് മൊത്തം എടുത്തു. 26 പേര് ഇരുന്ന് കടിച്ചു. അപ്പോൾ ഒരു സ്വീറ്റ്സ് എന്താ വേണ്ടേ? എന്തോ സ്വീറ്റ്സാ ഉള്ളത്, എല്ലാം വെച്ചു. ഗ്ലോറി. വന്നപ്പോൾ ഒരു വലിയ ബില്ല്, അവർ കണ്ണു തള്ളി, ബില്ല് കൂടിയോ? ഞാൻ പറഞ്ഞു കുറവാ. ഇങ്ങോട്ട് സഹകരിക്കുക, ശ്രദ്ധിക്കണം. ആമി സ്വീറ്റ്സ് എല്ലാം കഴിച്ച് സന്തോഷത്തോടെ ഇറങ്ങിച്ചവർ പറഞ്ഞു, കഴിക്കുവാന്ന് ഇങ്ങനെ കഴിക്കണം. ഇങ്ങോട്ട് നോക്കി ഞാൻ പറയാം. അവർ വണ്ടിയെ കയറിപ്പോയി. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏമി 8 വർഷമായി തടയപ്പെട്ട എൻ്റെ വിഷയത്തിന് മറുപടി എൻ്റെ കയ്യിൽ വന്നു. ഞാനൊരു ആത്മീക ദൂത് നിന്നോട് പറയാം, സാറയുടെ ഗർഭപാത്രത്തെ പൈശാചിക ശക്തികൾ നടന്ന് അടച്ച അതേ വഴിയിലൂടെ ഇതാ അബ്രഹാമിൻ്റെ വീട്ടിലെ മറുപടി ചുരുട്ടിപ്പിടിച്ചോണ്ട് ദൂതന്മാർ ആ വീട്ടിലേക്ക് വരികയാ. വിശ്വാസമുള്ളവർ ആർത്തു വിളിച്ചോ? രാമീ പറഞ്ഞാട്ട് എന്നോട് ദൈവാത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, നിന്റെ വീടിന്റെ നടവഴി കടന്ന് ഇന്ന് പകൽ മറുപടിയുടെ ശബ്ദവുമായി നിന്റെ വീട്ടിലേക്ക് ദൂതന്മാർ വരട്ടെ. യേശുവിന്റെ രക്തം ക്ഷയം. യേശു അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, ഏതോ മറുപടി എന്റെ വീട്ടിൽ വരാൻ പോവാന്ന് പറ. ചുരിച്ചോണ്ട് പറ, ബ്രദറെ അപ്പൊ എന്നോട് വിഷമം തോന്നല്ല, എന്തോ മറുപടി എന്റെ വീട്ടിൽ വരാൻ പോവാ, എന്തോ മറുപടി എന്റെ ജീവിതത്തിൽ വരാൻ പോവാ. എന്റെ കാര്യം പറഞ്ഞ, എന്തോ മറുപടി എന്റെ ജീവിതത്തിൽ വരാൻ പോവാ. ഒരാമയും പറഞ്ഞാട്ട് വിശ്വാസമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പറ, എന്റെ വീട്ടിൽ എന്തോ ഒരു മറുപടി വരാൻ പോവാ. ആ കാലച്ച ഞാൻ കേൾക്കുന്നു, അവരുടെ കയ്യിൽ മറുപടിയുടെ മറുപടി ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയാ, നിന്റെ ചരിത്രം മാറ്റാൻ കഴിയുന്ന ഒരു ദൈവിക പദ്ധതി ഈ ആരാധനയ്ക്ക് നടുവിൽ പരിശുദ്ധ തിരിച്ചറിയാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക. നീ ആരാധിച്ചോണ്ടിരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ മറുപടിയുമായി ദൂതന്മാർ കയറട്ടെ. ജീസസ്, നിന്റെ വീട്ടിൽ മറുപടിയുമായി ദൂതന്മാർ കയറട്ടെ. ഈ വേദോസം പഠിച്ചാലേ, മറുപടിയും കൊണ്ട് മാത്രമല്ല ദൂതന്മാർ കയറിയിട്ടുള്ളത്,
മോശയോട് ഇസ്രായേൽ മക്കളുടെ വിടുതലിന്റെ ബന്ധത്തിൽ അവൻ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് നീ അരകെട്ടണം, ചെരിപ്പിടണം, കയ്യിൽ വടി പിടിക്കണം, പുളിപ്പില്ലാത്ത അപ്പം കയ്പിച്ചിരയോടെ കടിച്ചിറക്കണം. അന്നേരം ഞാൻ എന്നോ ചെയ്യുമെന്നറിയാമോ? കുടിൽ തൊട്ട് കൊട്ടാരം വരെ നിന്റെ വിടുതലിനെ തടഞ്ഞ പറവോന്റെ തായ്വേരുകളെ ഓരോ വീട്ടിൽ കയറി ഞാൻ കോതി ഇറക്കാൻ പോകയാ. വിശ്വസിക്കാമെങ്കിൽ നിന്നോട് ദൂത് പറയാ, ഇന്ന് പകൽ ആരാധന വെളിപ്പെടുമ്പോൾ, സ്തോത്രം ഇവിടെ വെളിപ്പെടുമ്പോൾ നിന്റെ ഭവനത്തെ മുടിച്ചു വാരാൻ പദ്ധതി അഴിച്ചുവിട്ട ആഭിചാരങ്ങളുടെ വേരുകളെ അറുത്തു മാറ്റാൻ കഴിയുന്ന ദൂതന്മാർ. മനസ്സിലാക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക. എനിക്ക് ആത്മാവി കാണാം, നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലത്ത് എന്തൊക്കെയോ യേശു ചെയ്യുകയാണ്. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറ കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി വലുതൊക്കെ ചെയ്യുമെന്ന് പറ. ശ്രദ്ധിക്കണം, നമുക്ക് വാക്യത്തിലേക്ക് വരാം. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്. ഈ കർത്താവിന് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരം നല്ല ജീവനുള്ള ശരീരമാണ്. രണ്ട്, നമ്മുടെ ശരീരം വിശുദ്ധമായിരിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്, ദൈവത്തിന് സമർപ്പിക്കണം. ഇനി ശ്രദ്ധിച്ചു കേട്ടെ, അവിടെ എഴുതിയിരിക്കുന്ന കേട്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം കർത്താവിനെ പ്രസാദിപ്പിക്കുക. ഒരാമീൻ പറഞ്ഞാട്ട്. ഇന്നത്തെ ആരാധന ദൈവം പ്രസാദിക്കുന്ന ആരാധനയാകട്ടെ. ദൈവം പ്രസാദിച്ചാൽ, സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നൊരു വാക്യമുണ്ട്, അവൻ നമ്മിൽ പ്രസാദിച്ചാൽ നമുക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ നാട് അവൻ തരും. ഒരാമീൻ പറഞ്ഞാട്ട്. ദൈവം നിന്നിൽ പ്രസാദിച്ചാൽ അർഹിക്കാത്തത് നിനക്ക് അവൻ തരും, വാക്തത്വം ചെയ്തത് അവൻ തരും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമോ അങ്ങനെ പ്രസാദിപ്പിക്കണം. ഗലാത്യലേഖനം 1:10 ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോൾ മനുഷ്യരെയോ ദൈവത്തെയോ നിങ്ങൾ സന്തോഷിപ്പിക്കുന്നത്? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ദാസനായി ഇരിപ്പാൻ കഴിയത്തില്ല. ഒരാമീം പറഞ്ഞാട്ട്. ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുന്നവൻ ആരെ പ്രസാദിപ്പിക്കണം? ദൈവത്തെ പ്രസാദിപ്പിക്കണം. റോമലേഖനം എടുക്കാം, 8 റോമൻ ചാപ്റ്റർ 8:8 ശ്രദ്ധിച്ചു കേൾക്കാം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ആമീൻ. പൗലോസ് പറയുക, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഒരാമീം പറഞ്ഞാട്ട്. അങ്ങനെ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉണ്ട്, ആത്മസ്വഭാവമുള്ളവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. എബ്രായർ 11:6, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നോട് ദൈവാത്മാവ് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു, ഞാൻ വീണ്ടും ചിലരുടെ മേൽ പ്രസാദിക്കാൻ പോകയാ. വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീം പറഞ്ഞാട്ട്. നീ കണ്ണുനീരൊഴിക്കിയ വിഷയത്തിൽ ദൈവം പ്രസാദിക്കാൻ പോകയാ. നിന്നെ നിന്ദിച്ച് തള്ളിയവരുടെ മുമ്പിൽ ദൈവം നിന്റെ മേൽ പ്രസാദിക്കാൻ പോകയാ. നടക്കത്തിനെന്ന് വിധി എഴുതിയ വിഷയത്തിൽ ദൈവം പ്രസാദിക്കാൻ പോകയാ. ദൈവം പ്രസാദിച്ചതിൻ്റെ ദേശം അറിയാൻ പോകയാ. ബൈബിൾ പറയുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയത്തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ ദൈവം പ്രസാദിക്കുകയാണ്. ഈ ദൈവം പ്രസാദിക്കണേ എന്ത് ചെയ്യുന്നറിയാം? കർത്താവിൻ്റെ സ്തോത്രം. നമുക്ക് സങ്കീർത്തനത്തിലെ ഒരു കൊച്ചു വാക്യം ധ്യാനിക്കാം, വായിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. 19 അതിൻ്റെ 14 വാക്യം. എന്തൊക്കെയാ? വായിലെ ഗ്ലോറി, വായിലെ വാക്ക്, ഹൃദയത്തിലെ ദാനം. ആർക്ക് പ്രസാദമാ? ആന്നു നമ്മുടെ വായിലെ വാക്ക് എങ്ങനെയാന്ന ബൈബിൾ എഴുതിയത്? കൃപയോടുകൂടിയതും. മനസ്സിലായോ? ഹല്ലേലൂയ. ഗതികെട്ടവൻ്റെ വീട്ടിൽ കയറി നീ ഒരു വാക്ക് പറഞ്ഞ ജ്ഞാനികളി ജ്ഞാനിയായ ശലോമോൻ എഴുതി, തക്ക സമയത്തെ വാക്ക് താലത്തിലെ പൊന്നാരിഞ്ഞ പോല. നീ ചില വീട്ടിൽ കയറി ചില വാക്ക് പറഞ്ഞ ആ വീട്ടിൽ ഫലിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്.
മുടിഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിൽ കയറി നീ ഒരു വചനം വായിക്കൂടെ അഴിച്ചു വിട്ടാൽ ആ വീട് രക്ഷപ്പെട്ടു നിന്റെ പുറകെ വരണം. യേശുവേ എന്ന് വിളിച്ചു പുറകെ വരണം. അതിന്റെ കാരണം എന്താ? നിന്റെ വായിലെ വാക്കുകളും നിന്റെ ഹൃദയത്തിലെ ധ്യാനവും യഹോവയ്ക്ക്. നല്ല വാക്ക് പറയാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക. വാക്കിനകത്തും ബോംബ് വെച്ച് വർത്തമാനം പറയാൻ കഴിവുള്ളവരുണ്ട്. ചിലർ ചില വീട്ടിൽ വന്നേച്ച് പോയി 10 മിനിറ്റ് ആ വീട്ടിൽ പൊട്ടിത്തെറി ഉണ്ടാവും. പുറനെ ചോദിക്കുമല്ലോ ഇയാൾ ആ വീട്ടിൽ പ്രശ്നം. ഞാനൊന്നും ചെയ്തില്ല, ചുമ്മാ ഒരു തീ കൊടുത്തേച്ച് പോന്നേ ഉള്ളൂ. അത് നിന്ന് പൊട്ടുക. ആ എന്തിനാ അധികം പോന്നെ? 6 മാസം മുമ്പ് പോയ, ഇതുവരെ പൊട്ടൽ നിന്നില്ല. അപ്പം നിന്റെ വായിലെ വാക്കുകളും നിന്റെ ഹൃദയത്തിലെ ധ്യാനവും യഹോവയ്ക്ക്. ഹല്ലേലൂയ. നമുക്ക് ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാം ഇച്ചിരിടെ മനസ്സിലാക്കാനായിട്ട്. ഹല്ലേലൂയ. ഡ്യൂട്രോണമി ചാപ്റ്റർ 13 30:10 വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുകയും നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി തിരികുകയും ചെയ്താൽ യഹോവ നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരുന്ന പോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും. നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരുന്നതുപോലെ വീണ്ടും നന്മയ്ക്കായി നിന്നിൽ പ്രസാദിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരുന്നത് പോലെ വീണ്ടും നന്മയ്ക്കായി. ഇത് പ്രവചനമായി ഏറ്റെടുക്കണം. എന്നോട് ദൈവം പറയാ, വീണ്ടും നിന്നിൽ നന്മയ്ക്കായി പ്രസാദിക്കാൻ പോവാ. 2016 നെഞ്ചത്ത് കൈവച്ച് പറയണം, അവൻ നന്മയ്ക്കായി എന്റെ ജീവിതത്തിൽ പ്രസാദിക്കാൻ പോകയാ. മരിയ തളന്നു കിടന്നിട്ടുണ്ടോ? 6 മാസം കിടന്ന ഫുള്ള് കട്ടിലെ കിടന്നതായിരുന്നു. ഇപ്പൊ എത്ര നാളായി എഴുന്നേറ്റിട്ട്? ഇപ്പൊ എഴുന്നേറ്റിട്ട് ഞാൻ അനിമ്രദറിന്റെ പ്രാർത്ഥനയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. പിന്നെ തങ്കച്ചൻ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോ ഇന്ന് ഇവിടെ വന്നപ്പോ ഭയങ്കര വേദനയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം വേദനയെല്ലാം മാറി മാറി ഫ്രീ ആയി. എന്താണെന്നറിയോ, ഇന്ന് വരുന്ന ആ പിശാചിനെ ദൈവം എന്നേക്കുമായി നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി. 6 മാസം ഇവളെ കട്ടിലേൽ ഒരു വെള്ളം എടുക്കാൻ കഴിയാത്തവരായി തളർത്തി കിടത്തിയെങ്കിൽ ഇന്ന് ഇവിടെ ദൈവം കൊണ്ടുവന്നു. ഇപ്പോൾ അവിടെ മേൽ വ്യാപരിച്ച പൈശാചിക ശക്തിയെ ദൈവം അഴിച്ചു കളഞ്ഞു. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ്. നമ്മൾ ആദ്യം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒപ്പം നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. കണ്ണുകളെ അടയ്ക്കും. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിറയ്ക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം അവരെ നീട്ടി, അവരെ സൗഖ്യമാക്കി, അവരുടെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ ദൈവസന്നിധി വച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ കർത്താവ് തൊട്ട് വിടുവിച്ച് അത്ഭുതമാക്കി മാറ്റിയാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പുതിയ വർഷം യേശുവിനോടൊത്ത് ജീവിക്കാം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം വരുന്നില്ലേ? എല്ലാ ബുധനും എല്ലാ ഞായറും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക. എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം KPS മനോഹർ ഹോളിൽ വരിക. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നോ ഒരു കൗൺസിലിങ്ങും ആവശ്യമൊന്നും തോന്നില്ലേ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ഞങ്ങളുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരാം. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഒരു എപ്പിസോഡ് നടത്താം. ജനലക്ഷങ്ങളിലേക്ക് വചനത്തെ ഒഴുക്കാം. അനേകർ ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ദിവസവും ഇതേ സമയം നമുക്ക് ഒന്നിച്ചു കാണാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.